ശമ്പള ശമ്പളകാര്യത്തിലൊരു പ്രതീക്ഷയും ഇല്ല എന്നതാണ് ജീവനക്കാരുടെ പ്രതികരണം പി എസ് സി പരീക്ഷ എഴുതി ജോലിക്ക് കയറിയരാണെന്നും തൊഴിലാളികളുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയൊരു സമീപനം പ്രതീക്ഷിച്ചില്ല എന്നും ജീവനക്കാർ പറയുന്നു ഓണം പടിവാതിട്ടിൽ എത്തി നിൽക്കുമ്പോഴും കെ എസ് ആർ ടി സിയിലെ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതീക്ഷ അക്ഷൻ നിലയിലാണ് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ തന്നെയുള്ളത് പലരോടും സംസാരിക്കുന്ന സമയത്ത് അവർ തന്നെ പറയുന്നത് ഇന്ന് നടക്കുന്ന ചർച്ചയിൽ പോലും വലിയ പ്രതീക്ഷയില്ല എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ നിലയിലുള്ളത് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് സൗത്ത് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ പല ജീവനക്കാരോടും നമ്മൾ ആദ്യഘട്ടം മുതൽ തന്നെ സംസാരിക്കുമ്പോൾ ചെയ്ത ജോലിക്ക് വേണ്ടിയിട്ട് ശമ്പളം ചോദിക്കേണ്ട ാണ് ശമ്പളത്തിന് വേണ്ടി സമരം ചെയ്യേണ്ട ഗതികീടിലേക്ക് മാറി എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത് പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് ഇതുവരെയുള്ള തീരുമാനപ്രകാരം നമുക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല കാരണം തീരുമാനിക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ന് പഞ്ചാം തീയതി ആയി ഓണെത്തിക്കഴിഞ്ഞു അപ്പോൾ ഇതിന് മുന്നേ തീരുമാനിക്കേണ്ടായിരുന്നു തീരുമാനങ്ങളൊക്കെ ഇപ്പോൾ ഓണത്തലനാളെല്ലാം നമുക്ക് ചർച്ച ചെയ്തിട്ട് നമുക്ക് ശമ്പളം തരേണ്ടത് ഇത് കേവലം ഒരു മാസ ശമ്പളം അല്ല രണ്ട് മാസത്തെ ശമ്പളമാണ് പെൻഡിങ് രണ്ട് മാസ ശമ്പളം നമ്മൾ കിട്ടിയിട്ടില്ല ഇത് നമ്മൾ അധ്വാനം പറഞ്ഞാൽ അറിയാലോ കെ എസ് ആർ ഡി ജീവനക്കാരൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം നല്ല ബുദ്ധിമുട്ടുള്ള ജോലിയല്ലേ നമുക്ക് തീരെ എല്ലാവരും നല്ല ഭയങ്കര വിഷമത്തിലാണ് കാരണം ശമ്പളം കിട്ടാത്തതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് ജോലിക്ക് വരാൻ വണ്ടിക്ക് എണ്ണ അടിക്കാൻ വരുന്ന ബുദ്ധിമുട്ട് പിന്നെ മരുന്ന് മടിക്കുന്നവർക്ക് പ്രായമുള്ള അമ്മമാരുള്ളവർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നടക്കുന്ന മക്കൾ ഉള്ളവർക്ക് ഒക്കെ തന്നെ ബുദ്ധിമുട്ടാണ് ഓണം അപ്പോൾ ഇതുവരെ ഇന്നത്തെ ഈ നിമിഷം വരെയുള്ള അവസ്ഥ വെച്ച് കഴിഞ്ഞാൽ കണ്ണീരോണം കെ എസ് ആർ ജീവനക്കാരനു കണ്ണീരോണമാണ് കൂപ്പൺ തരുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് തോന്നുന്നു കാരണം ആശുപത്രിക്ക് അടക്കമുള്ള കാര്യങ്ങൾ എല്ലാത്തിനും പൈസ തന്നെ വേണം അല്ലാത്തൊരു ഓപ്ഷൻ ഇല്ലാത്ത അല്ല ഈ കൂപ്പൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൂപ്പൺ അത് ശരിക്കും കെ എസ് ആർ ജീവനക്കാർ അവഹേളിക്കുന്ന രീതിയാണ് നമ്മൾ എവിടെയും കേട്ടില്ല ഒരു ഒരു തൊഴിലടങ്ങളിലും കണ്ടില്ല ഈ കൂപ്പൺ സമ്പ്രദായം ശരിക്കും ഇവിടുത്തെ നിയമത്തിനൊക്കെ അതീ അത് തെറ്റാണ് നിയമപ്രകാരം ശരിക്കും ശരിയായ നടപടിയല്ല കാരണം ജീവനക്കാർക്ക് ഒന്നുകിൽ അവർക്ക് അർഹതപ്പെട്ട ശമ്പളം കാശായിട്ട് നൽകണം അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യണം അങ്ങനെ അത്തരത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ഒരു കൂപ്പൺ സമ്പ്രദായം നടപ്പാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും അത് തൊഴിലാളി ദ്രോഹമാണ് എവിടെയും കേട്ടുകളില്ലാത്ത പ്രത്യേകിച്ചും വിശേഷമായി ഇത്തരത്തിലൊരു തൊഴിലാളി സർക്കാർ എന്നൊക്കെ കൊട്ടി ഘോഷിക്കുന്ന സർക്കാർ തന്നെ ചെയ്യാൻ പാടില്ലാത്തതാണ് ശമ്പളം കിട്ടാത്തതിന്റെ കിട്ടാണി ആയതിന്റെ കാര്യങ്ങളെ കുറിച്ച് എല്ലാം പറയുന്നുണ്ട് പ്രതീക്ഷ ഉണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യത്തിന് എല്ലാവരും പ്രതീക്ഷയില്ലെന്നു പറഞ്ഞു എല്ലാവരും മാനസികാവസ്ഥ തന്നെ തകർന്നിരിക്കുന്നത്

അവർക്ക് അനുകൂലമായ ഒരു തീരുമാനം വന്നിട്ടില്ല പക്ഷേ ഇന്ന് നടക്കുന്ന ചർച്ചയിൽ പോലും ഈ അവസാന മണിക്കൂറുകളിൽ നടക്കുന്ന ചർച്ചയിൽ പോലും പ്രതീക്ഷയില്ല എന്നുള്ളതാണ് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരും പറഞ്ഞുവയ്ക്കുന്നത് ക്യാമറമാൻ ജോ സി ലാൽകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി